സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായഹസ്തം. പുതുക്കി പണിയുന്ന ദേവാലയ നിർമ്മാണത്തിലേക്കായി 10 ലക്ഷം ദിർഹമാണ് യൂസഫ് അലി നൽകിയത്. മലങ്കര ഓർത്തഡോക്സ് സഭ ബ്രഹ്മാവർ ഭദ്രസനാധിപൻ യാക്കൂബ് മാർ ഏലിയാസ് മെത്രാപ്പൊലീത്ത അബുദാബിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് യൂസഫ് അലിയിൽ നിന്നും തുക ഏറ്റുവാങ്ങി. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ എൽദോ എം പോൾ, സഹവികാരി ഫാദർ മാത്യു ജോൺ, ദേവാലയ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഇട്ടി പണിക്കർ, ഫിനാൻസ് കൺവീനർ ജോൺസൺ കാട്ടൂർ, ട്രസ്റ്റി റോയ്മോൺ ജോയ്, സെക്രട്ടറി ജോർജ് വർഗീസ് എന്നിവരും പങ്കെടുത്തു. വിവിധ മതവിശ്വാസങ്ങളിൽ പെട്ടവർക്ക് സാഹോദര്യത്തോടെയും സഹകരണത്തോടെയും കഴിയുവാനുള്ള സാഹചര്യമാണ് യു എ ഇ ഭരണാധികാരികൾ ഒരുക്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു. ലോകത്തിൽ തന്നെ ആദ്യമായി സഹിഷ്ണുതാ മന്ത്രാലയമുള്ളത് യു എ ഇയിലാണ്. അബുദാബി നഗരഹൃദയത്തിലുള്ള മുസ്ലിം പള്ളിക്ക് യേശുക്രിസ്തുവിന്റെ മാതാവിന്റെ പേരിട്ടത് മറിയം ഉമ്മുൽ ഈസ അഥവാ യേശുവിന്റെ മാതാവ് മറിയം മസ്ജിദ് യു എ ഇ പിന്തുടരുന്ന സഹിഷ്ണുതാ ആശയങ്ങളുടെ ഉത്തമ ഉദാഹരണവും ഇസ്ലാമിന്റെ ഇതര മതത്തോടുള്ള കാഴ്ചപ്പാടാണ് ഇതെന്നും യൂസഫ് അലി പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് യൂസഫ് അലി നൽകി വരുന്ന സേവനങ്ങൾ യാക്കൂബ് മാർ ഏലിയാസ് മെത്രാപ്പൊലീത്ത അനുസ്മരിച്ചു. യൂസഫ് അലി നടത്തുന്ന മാനുഷിക പുണ്യപ്രവൃത്തികൾ ശ്രേഷ്ഠവും അനുകരണീയവുമാണ്. അടുത്ത വർഷം മെയ്യിൽ നിർമ്മാണം പൂർത്തിയാക്കി ദേവാലയം തുറന്നുകൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മെത്രാപ്പൊലീത്ത അറിയിച്ചു. ഓർത്തഡോക്സ് സഭയുടെ സ്നേഹോപഹാരം അദ്ദേഹം യൂസഫ് അലിക്ക് നൽകി. യു എ ഇ നിലവിൽ വരുന്നതിന് മുമ്പ് 1970 ഓഗസ്റ്റിൽ ഭരണാധികാരിയും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ തറക്കല്ലിട്ട് നിർമ്മിച്ച ദേവാലയമാണ് ഇപ്പോൾ പുതുക്കി പണിയുന്നത്. 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേവാലയത്തിൽ 1,000-ലേറെ ആളുകൾക്ക് പ്രാർത്ഥനാ സൗകര്യമുണ്ട്.